നമസ്കാരം, ഞാൻ അരുൺ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V21E എന്ന് പറയുന്ന ഒരു 5G സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് അതുപോലെ റിവ്യൂവുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് വിവോ V21E എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. എനിക്ക് വിവോയുടെ വി സീരീസ് ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോണുകളായിരിക്കും, നല്ല ക്യാമറ ക്വാളിറ്റി ആയാലും ബാക്കി എല്ലാതും നല്ല പെർഫോമൻസ് തരുന്ന മോഡലുകളാണ് വിവോയുടെ വി സീരീസ് ഫോണുകൾ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ തൊട്ട് മുൻപ് V21 ശേഷം ഇറങ്ങിയ ഒരു മോഡലാണ് V21E എന്ന് പറയുന്നത്. ഒരു 25,000 രൂപയ്ക്ക് താഴെ പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് 5G അതുപോലെ എല്ലാവിധ സെറ്റപ്പുകളും കാര്യങ്ങളും വരുന്ന ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോൺ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 64 MP നൈറ്റ് ക്യാമറ, അതുപോലെ 44 W ഫ്ലാഷ് ചാർജ്, പിന്നെ 8GB ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 3GB എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ്, MRP ഡീറ്റെയിൽസ്, IMEI നമ്പർ കാര്യങ്ങളൊക്കെയാണ് ബോക്സും എഴുതിയിട്ടുള്ളത്. സാധാരണ വിവോയുടെ വി സീരീസ് ഫോണുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സെയിം ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഫോൺ നമുക്ക് കിട്ടും. ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കോളിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു മെയിൻ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതിനകത്ത് വേറൊരു പേപ്പർ ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ ബാക്ക് കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം സാധാരണ എല്ലാ വിവോ ഫോണുകളും അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെയിം ഒരു ബാക്ക് കേസാണ് നമുക്ക് ഇതിനോട് കിട്ടുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഒരു സിം എജക്ടിങ് ടൂളും യൂസർ മാനുവലും ഗൈഡൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ചാർജിങ് അഡാപ്റ്ററാണ് പറയാനുള്ളത്. 44 W ഒരു ഫ്ലാഷ് ചാർജാണ് വരുന്നത്. അതുപോലെ 44 W എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലുപ്പുണ്ട്, നല്ല വലിയൊരു വെയിറ്റുള്ളൊരു ചാർജറാണ്. പിന്നെ ചാർജിങ്ങിന് വേണ്ടി ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ 17,000 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്ന ഫോണുകൾ കൂടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെയിം ഒരു ഹെഡ്സെറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുൻപ് പല ഫോണുകളും അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും വിവോയുടെ ഇത്രയേറെ ഫ്ലാഷ് ചാർജിങ് ഉള്ള ഒരു മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മൾ X60 സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും 44 W എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ഏറ്റവും കൂടിയിട്ടുള്ളൊരു ഫാസ്റ്റ് ചാർജിങ് ഉള്ളൊരു വിവോ പ്രൊഡക്റ്റാണ്. അപ്പോൾ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി ഫോൺ നമ്മൾ പുറത്തേക്കെടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് വിവോ V21E എന്ന് പറയുന്ന കളർ ഫോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ സൺസെറ്റ് ജാസ് എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും നമുക്കൊന്നും പറയാനില്ല, ഒരു രക്ഷമില്ലാത്ത ഡിസൈനാണ്. നമുക്ക് എല്ലാ വിവോയുടെ ഫോണിലും അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, ഡിസൈനിലൊന്നും യാതൊരു കോംപ്രമൈസും വിവോ നടത്താറില്ല. നല്ലൊരു ഒറ്റ നോട്ടത്തിൽ ഒരു പ്രീമിയം ഫോൺ കയ്യിലിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരും നോക്കിപ്പോകുന്ന രീതിയിലാണ് എൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കണ്ടോ, വളരെ ഷൈനിയാണ്, വളരെ ഗ്ലോസിയാണ്, പല ആംഗിളുകളിൽ പല കളറുകൾ തോന്നുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതൊരു മാറ്റ് ഫിനിഷാണ് ബാക്ക് സൈഡിൽ വരുന്നത്. തൊടുമ്പോഴൊക്കെ അത്രയ്ക്ക് ഒരു മാറ്റ് ഫിനിഷാണ്. എന്നാൽ ഇത്രയും നല്ലൊരു ഗ്ലോസി പോലെ നമുക്ക് തോന്നും ചെയ്യും. നല്ലൊരു അടിപൊളിയാണ് ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്യാമറ പൊസിഷൻ ആയാലും ഇത്തരത്തിലൊരു റെക്റ്റാംഗുലർ ഷേപ്പിലാണ് ഇതിൻ്റെ ക്യാമറ പൊസിഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ താഴെ വിവോയുടെ ലോഗോ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ക്യാമറ നോക്കിയാലും ഒരു രണ്ട് ക്യാമറകളാണ് ബാക്കിൽ വരുന്നത്. അത് നമ്മൾ 4, 5 ക്യാമറകളുള്ള ഫോണുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രണ്ട് ക്യാമറകളിൽ ഒതുക്കിക്കൊണ്ട് ഈ 4, 5 ക്യാമറകൾ കിട്ടുന്ന അതേ പെർഫോമൻസ് വരുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെനിക്ക് വയറിൽ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വളരെ സ്ലിം ആയിട്ടുള്ള മോഡലാണ്, നമ്മൾ കയ്യിലിരിക്കുമ്പോൾ തന്നെ അറിയില്ല അത്രയും സ്ലിമ്മാണ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 165 g മാത്രമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അറിയില്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ V21E എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളിയാണ്, നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. പൊതുവേ സാധാരണ വിവോയുടെ വി സീരീസ് ഫോണുകളൊക്കെ അത്രയും ലൈറ്റ് വെയിറ്റ് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഫോണിൻ്റെ വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. ഒബിയസ്ലി ഡിസ്പ്ലേ ലീഡ് ആയതുകൊണ്ട് തന്നെ സ്ക്രീനിലായിരിക്കും ഫിംഗർ പ്രിൻ്റ് വരുന്നത്. താഴെ ഇത്തരത്തിൽ ടൈപ്പ് സി ചാർജിങ് പോർട്ടും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകളും പിന്നെ സിം കാർഡ് ഹോൾഡറും ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലായിട്ട് ഇത്തരത്തിലൊരു 3.5 mm ഒരു ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഫോൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓണായിട്ട് കാണുമ്പോൾ ഒരു മെയിൻ ഹോം സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ AMOLED ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല ഒരു ബ്രൈറ്റ്നെസ് ആണ്. നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ചൊന്നും പറയാനില്ല. അത് ഏത് വിവോയുടെ വി സീരീസ് ഫോണായാലും നല്ലൊരു ഹൈ ക്വാളിറ്റി, അവർ ഏറ്റവും ഒരു കൂടിയ മോഡൽ എന്ന നിലയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുക്കുന്നത്. തീരെ ബസലുകളൊന്നും ഇല്ലാതെ താഴെയായാലും അരികുകളിലായാലും ഒന്നും തീരെ ബസലെസ് ആയിട്ട് അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് അവിടെ വന്നിട്ടുള്ളത്.
നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ അത്രയും ബ്രൈറ്റ്നസ് ആണ്. നമ്മൾ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാലും സൈഡിൽ കൂടെ ആയാലും ഒക്കെ നോക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി, ഒരു വിസിബിലിറ്റി യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. മുകളിൽ ഇത്തരത്തിലെ ഒരു ഫ്രണ്ട് ക്യാമറ നോച്ചായിട്ടാണ് കൊടുത്തുള്ളത്. ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ എന്നാണ് വിവോ ഇതിനെ വിളിക്കുന്നത്. ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നമുക്കൊന്നും പറയാനില്ല, ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല. അത് എല്ലാതും നല്ല ഒരു 100-100 മാർക്ക് കൊടുക്കുന്ന ഒരു ഡിസൈനും ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഈ ഫോൺ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഐക്കണുകളൊക്കെ നമ്മൾ സാധാരണ ഫണ്ട ചോയ്സിലാണ് അതുപോലെ തന്നെ കാണാം. അതുപോലെ നല്ല വിസിബിലിറ്റിയോട് കൂടിയിട്ട് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു OS ഒക്കെയാണ് ഇപ്പോൾ വിവോയുടെ ഫണ്ട ചോയ്സിലൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു ടച്ച് റെസ്പോൺസും നല്ലൊരു സ്മൂത്തായുള്ള ഡിസ്പ്ലേ ആണ്. അതൊരു ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ആയതുകൊണ്ടുള്ളൊരു പ്രത്യേകതയാണ്. നല്ലൊരു ഫാസ്റ്റായിട്ട് ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്ലിക്കേഷനുകളൊന്നും ഇൻബിൽട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. എന്നിരുന്നാലും മോജി അതുപോലെ ഫോൺ പേ പോലെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ ടച്ച് റെസ്പോൺസും എല്ലാതും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആപ്പുകളുടെ ഐക്കണിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ ബാക്കി ഇതൊക്കെ ആയാലും ഒക്കെ ഡിസ്പ്ലേ വൈസും ഡിസൈൻ വൈസും നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നും പറയാനില്ല. അതുമാതിരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെറ്റിങ്സ് നോക്കിയാലും വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ടച്ച് വളരെ സ്മൂത്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സ്മൂത്താണ് എൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അബൌട്ട് ഫോണിനകത്ത് ഇവിടെ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫണ്ട ചോയ്സ് 11 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8GB RAM പ്ലസ് 3GB RAM എക്സ്റ്റൻഡ് RAM എന്ന കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2.2GHz ഡയമൺ സിറ്റി 700, അതായത് ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് ലെവലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഒരു ആൻഡ്രോയിഡ് 12 അപ്ഡേഷനൊക്കെ നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടും. ഈ ഫോൺ എന്ന് പറയുന്നത് 128GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ നമുക്കിത് അതിനകത്ത് ആ ഒരു സ്റ്റോറേജിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഫോൺ ബാക്കി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് അത്രയേറെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു കുറച്ച് വെളിച്ചം കുറഞ്ഞ ഒരു റൂമിനകത്താണ്. എന്നിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, വളരെ കളർഫുള്ളായിട്ടുള്ള അത്രയും നല്ലൊരു ക്വാളിറ്റിയോട് കിട്ടില്ല. നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. അത്രയും നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാമറ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 64MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി ആയിട്ട് വരുന്നത് 8MP ക്യാമറയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു മെയിൻ സെൻസർ കൂടാതെ കുറേ 2MP കുറേ സെൻസറുകൾ വയ്ക്കുന്നതിന് പകരമായിട്ട് ഒരു ഒറ്റ സെൻസറിൽ തന്നെ വൈഡ് ആംഗിളും അതുപോലെ പോർട്രേറ്റ് ബോക്കേ ഫോട്ടോകളൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെയാണ് ഫോണകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇത്തരത്തിൽ നമുക്ക് ക്യാമറയുടെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നൈറ്റ് മോഡ് അതുപോലെ സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറയും ബോക്കേ മോഡൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ചിനകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വീഡിയോ മോഡായാലും നമുക്ക് 1080 റെസൊല്യൂഷനിൽ ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് അകത്ത് തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല അടിപൊളിയായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ മോർ സെറ്റിങ്സിനകത്ത് 64MP ഒരു മെയിൻ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, AR സ്റ്റിക്കേഴ്സ്, ഡോക്യുമെൻറ്റ് മോഡ്, ഡബിൾ എക്സ്പോഷർ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറയ്ക്ക് വീഡിയോഗ്രാഫിക്കായാലും ഫോട്ടോഗ്രാഫിക്കായാലും ഒരുപാട് പ്രത്യേകതകളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി സെൽഫി എന്ന് പറയുകയാണെങ്കിൽ 32MP ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ലൈവായിട്ടൊരു സെൽഫി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റിയോടുകൂടിയുള്ള വളരെ ക്വാളിറ്റി ഷാർപ്പായിട്ടുള്ള ഫോട്ടോയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വളരെ വെളിച്ചം കുറഞ്ഞൊരു ഭാഗമാണ്. എന്നിട്ട് വരെ നമുക്ക് ആ ഒരു ഫേസിൻ്റെ അത്രയും ഷാർപ്പായിട്ട് നമ്മുടെ ഓരോ പാർട്സും അത്രയും ക്വാളിറ്റിയോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വിവോയുടെ V-series ഫോണുകൾ കുറച്ചുകൂടി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കുന്ന മോഡലുകളാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ള ആ ഭാഗങ്ങൾ. അപ്പോൾ ഇനി ഫോണിൻ്റെ ബാക്കി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫുൾ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 4000mAh ബാറ്ററി വരുന്നത്, 44W ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്, ഒരു 5G സപ്പോർട്ടിംഗ് മോഡലാണ്. അതുപോലെ 8GB RAM 128GB ആണ് സ്റ്റോറേജ് വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.44 inch ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 64MP മെയിൻ റിയർ ക്യാമറ, അതിൻ്റെ കൂടെ തന്നെ ഒരു 8MP വൈഡ് ആംഗിൾ അതുപോലെ ബൊക്കെ ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഡിസൈൻ ആയാലും രണ്ട് കളറുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഒന്ന് ഒരു ബ്ലാക്ക് കളറാണ്, അതുപോലെ തന്നെ ഇത് സൺസെറ്റ് ജാസ് എന്ന് പറയുന്ന മറ്റൊരു കളറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് ടോട്ടലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഫോണിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് പോലെയുള്ള ആക്സസറീസും ബാക്ക് കേസൊക്കെ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ക്വിക്കായിട്ട് കിട്ടിയ വീഡിയോ ആയതുകൊണ്ട് നമ്മളിത് വേഗം നിർത്തുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് അലോട്ട്.